വ്യക്തിവിരോധം കൊണ്ട് വെള്ളാപ്പള്ളി നടച്ചിനെതിരെ ഇടതു സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇനിയും വ്യക്തിവിരോധം കൊണ്ട് ഒന്നും ഉറപ്പാണ് വെള്ളാപ്പള്ളിക്കെതിരെ മാത്രമല്ല കഴിഞ്ഞ രണ്ട് ഇടത് സർക്കാരിന്റെ കാലത്തായി ഇത്തരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് ആരോപണം ഉയർന്നവരെ അപ്പാട് ഇല്ലാതാക്കുകയല്ല മറിച്ച് അവർക്കെതിരെ വ്യക്തമായ കൃത്യമായ വകുപ്പ് തല പോലീസ് തല അന്വേഷണം നടത്തി നടപടികളിലേക്ക് നീങ്ങിയ ചരിത്രമാണുള്ളത് അതുകൊണ്ട് വ്യക്തമായി പറയാം വെള്ളാപ്പള്ളി നടച്ചിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഒരു തരത്തിലും രാഷ്ട്രീയ പ്രേരിതമോ രാഷ്ട്രീയ പകപോക്കലോ ഒന്നുമല്ല കാരണം ഇടത് സർക്കാരിന്റെ കാലത്ത് കേരളത്തിൽ നിയമം അതിന്റെ വഴിക്ക് തന്നെയാണ് നീങ്ങുന്നത് വി എസ് അച്യുതാന്ത സർക്കാരിന്റെ കാലത്താണ് വെള്ളാപ്പള്ളി നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ട മൈക്രോ ഫിനാൻസ് തട്ടിപ്പിൽ വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് പിന്നീട് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് അന്വേഷണം നടന്നതേയില്ല അന്വേഷണ ഉദ്യോഗസ്ഥരെ അടക്കം സ്ഥലം മാറ്റുകയും ചെയ്തോടെ അന്വേഷണം മരമിച്ചു തുഷാർ വെള്ളാപ്പള്ളി ബി ഡി ജെസ് രൂപീകരിച്ച് എൻ ഡി എ മുന്നണിയുടെ ഭാഗമായപ്പോഴും ഇടത് സർക്കാരിന്റെ കാലത്ത് മൈക്രോ ഫിനാൻസ് കേസിൽ അന്വേഷണം നടക്കുകയായിരുന്നു ഇതിന്റെ വെള്ളാപ്പള്ളിയും സർക്കാരിനെ പിണക്കിയിട്ടില്ല നിയമത്തെ അതിന്റെ വഴിക്ക് വിട്ട സർക്കാർ നിരവധി സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ട് കൂടി അന്വേഷണത്തിൽ ഹാജരാക്കിയ ശേഷം കെ എസ് ബി സി ഡി ഉദ്യോഗസ്ഥരെ ഒത്താശയുടെ അവരുടെ ഒത്താശയുടെ മൈക്രോ ഫിനൻസ് പദ്ധതി വഴി പിന്നോക്ക വിഭാഗക്കാർക്കുള്ള വായ്പ ചെറിയ പലിശയ്ക്ക് നേടുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുകയുമായിരുന്നു അതായിരുന്നു പരാതി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടക്കുന്ന മൈക്രോ ഫിനാൻസ് സർട്ടിഫിക്കറ്റ്സിലെ വിജിലൻസ് അന്വേഷണം ഒരു മാസത്തിനും പൂർത്തിയാക്കണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയും ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ മൂന്നാം പ്രതിയായിരുന്ന എസ് എൻ ഡി പി മൈക്രോ ഫിനാൻസ് വിങ്ങിന്റെ സംസ്ഥാന കോർഡിനേറ്റർ കെ കെ മഹേഷിനെ രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് യൂണിയൻ ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് കേസിൽ വെള്ളാപ്പള്ളി നടശൻ ഒന്നാം പ്രതിയും യോഗം പ്രസിഡന്റ് ഡോക്ടർ എം എൻ സോമൻ രണ്ടാം പ്രതിയും കേരള പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ എം ഡി ആയിരുന്ന ദിലീപ് കുമാർ നാലാം പ്രതിയുമായിരുന്നു മൈക്രോ ഫിനാൻസ് ഫണ്ടിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നാണ് വിജിലൻസ് ഓർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത് വിവിധ ജില്ലകളിലായുള്ള പതിനാറോളം യൂണിയനുകളിലൂടെ തുക വിതരണം ചെയ്തു എന്ന് കാണിച്ച് വ്യാജ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ഈ തുക തട്ടിയെടുക്കുകയായിരുന്നു എന്നാണ് വിജിലൻസിന്റെ ഇതുവരെയുള്ള കണ്ടെത്തൽ കേസിന്റെ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് അന്വേഷണ സംഘം വിജിലൻസ് എസ് പി ഡോക്ടർ ജെ ഹേമ ചന്ദ്രനാഥിന്റെ നേതൃത്വത്തിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു അതിലാണ് കോടതിയുടെ നിർദ്ദേശം രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയുള്ള കാലഘട്ടത്തിൽ പതിനഞ്ച് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ ഇത്തരത്തിൽ കെ എസ് ബി സി ഡി സി എം ഡിയുടെ കൂടി ഒത്താശ വിതരണം ചെയ്തെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിന് പുറമെ എസ് എൻ ഡി പി ചിറ്റൂർ താലൂക്ക് യൂണിയൻ മാനന്തവാടി താലൂക്ക് യൂണിയൻ പുൽപ്പള്ളി താലൂക്ക് യൂണിയൻ റാന്നി താലൂക്ക് യൂണിയൻ എന്നിവയുടെ മുൻ ഭാരവാഹികൾ മൈക്രോ ഫിനാൻസ് വഴി വിതരണം ചെയ്യേണ്ട പണം സ്വന്തം ആവശ്യങ്ങൾക്കായി വിനിയോഗിച്ചുവെന്നും വിജിലൻസ് കണ്ടെത്തി പക്ഷേ മറ്റ് യോഗ യൂണിയനിലേക്കും വിജിലൻസ് അന്വേഷണം വ്യാപിപ്പിച്ചിരുന്നു അതോടെ പുൽപ്പള്ളി താലൂക്ക് യൂണിയന്റെ മുൻ ഭാരവാഹികൾ നടത്തിയ ക്രമക്കേടുകളും വിജിലൻസ് അന്വേഷണത്തിൽ തെളിഞ്ഞു വന്നു അതും റിപ്പോർട്ടിലുണ്ട് പുൽപ്പള്ളി താലൂക്ക് യൂണിയന്റെ മുൻ ഭാരവാഹികൾ രണ്ടായിരത്തി ഏഴിലും പതിനാലിലും ഫണ്ടിൽ വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നും ഈ യൂണിയനുകളിലൂടെ വെട്ടിപ്പ് നടത്തിയ ഭാരവാഹികളും ഈ കേസിൽ സ്വാഭാവികമായും പ്രതികളാണെന്നും വിജിലൻസ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പറയുന്നു അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി നടേശനെതിരെ രാഷ്ട്രീയ പ്രേരിതമായി ഇടത് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല ഇനിയും അങ്ങനെ ചെയ്യുകയുമില്ല കാരണം അത് ഇടവേ സർക്കാരിൻ്റെ രാഷ്ട്രീയ മാന്യത അതല്ല എതിരാളികളെ പ്രതിയോഗികളെ രാഷ്ട്രീയപരമായി ഉന്മൂലനം ചെയ്യുക അല്ലെങ്കിൽ വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്ന ഇട സർക്കാരിൻ്റെ ഒരു നയമല്ല അതുകൊണ്ട് തന്നെ നിയമത്തെ അതിൻ്റെ വഴിക്ക് തന്നെ വിട്ടു കൊടുത്തിരിക്കുന്നു വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിൽ ഹൈക്കോടതിയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒരു മാസത്തിനകം അന്വേഷണ പുരോഗതി അറിയിക്കാനും അതിൻ്റെ അന്തിമ റിപ്പോർട്ട് നൽകുവാനും ആ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘവും മുന്നോട്ട് പോകുന്നത്